അടിപൊളി കേട്ടോ അല്ലേ, $18 എങ്ങനെ സൂപ്പർ അല്ലേ. ഇനി എൻഡെക്സ് എന്ന് പറഞ്ഞ ടാക്സി, എൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്യണം നമുക്ക്. നേരെ പള്ളിയിൽ പോകണം, അതിനു മുമ്പ് ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്യാനുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടി കുറേ സമയം ഞാൻ നമ്മളെ പ്ലഗ് നോക്കുന്നു, കാണുന്നില്ല. ഈ ഒരു സാധനം ശ്രദ്ധയപ്പെട്ടത് നോക്കുമ്പോൾ, ഇവിടെയുള്ള മേഡം നമുക്ക് കൊണ്ടു തന്നു ഈ ഒരു കുറ്റി. ഇതുണ്ടോ, ഇവിടെ ഫുള്ള് ഈ ഒരു പിന്നാണ്. അപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും അടിയാം. നമ്മൾ ലക്ഷപ്രഭുക്കളായി കേട്ടാ, ഏകദേശം 900,000 ചില്ലറയുണ്ട് ഇപ്പോൾ കയ്യിൽ. വൃത്തിൻ്റെ കാര്യത്തിൽ ഇവർ പെർഫെക്റ്റ് കേട്ടാ. പുതിയ ടവൽ ആകെ $18 കൊടുത്തത്. ഇത് നോക്കിയാ എയർ ഫ്രെഷനർ, പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പള്ളിയിലേക്ക് പോയത്, ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്. നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാ, ഉസ്ബെക്കിസ്ഥാൻ തെരുവുകൾ. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു റക്കാത്ത് മസ്ജിദ് ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ കേട്ടാ. നല്ല അടിപൊളി ഹോസ്റ്റലാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാർ. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ എവിടെ പോയാലും നല്ല സ്വഭാവമുള്ള ജനങ്ങളാണ്. Поверните налево, а затем через 50 метров поверните направо. Она нам была пали, это она и 27,500 സോമാനായത് ടാക്സിക്ക്. നമ്മളെ നാട്ടിലൊരു പ്രകൃതം തന്നെയല്ലേ മുഫി, കുറേ വണ്ടിയിലായിട്ട് പള്ളിയിൻ്റെ പുറത്ത്. അപ്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റക്കാത്ത് മസ്ജിദിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ റക്കാത്ത് മസ്ജിദിൽ നിന്ന് നിസ്കാരെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റൂമിലോട്ട് നടക്കുകയാണ് നമ്മളെ ഹോസ്റ്റലിലേക്ക്. ഒരു രക്ഷയില്ലാത്ത പള്ളി കേട്ടാ. എന്തല്ലേ മുഫി, പള്ളി എങ്ങനെയുണ്ട്? അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ടൊരു പേടി. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള, ഞാൻ കുറ്റം പറയുന്നല്ല, നമ്മളെ നാട്ടിലുള്ള പോലെയല്ലേ, ഭയങ്കര അച്ചടക്കം. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് അറിയില്ലേ. അതേപോലെ പള്ളീൻ്റെ ഉള്ളിൽ നിസ്കാരം മാത്രം. നമ്മൾ ഫാത്തി ഓതിയിട്ട് ആമീനാക്കൂല, അതുവരെ ഇല്ല അല്ലേ. ഉച്ചത്തിൽ ആമീനാക്കുന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ചേട്ടാ, റക്കാത്ത് മസ്ജിദ്. മാഷാല്ലാ, സൂപ്പർ പള്ളി. ഷെവർലെ 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 തന്നെ. നമ്മളെ ജുമാക്ക് വേണ്ടിയിട്ട് വന്ന ആൾക്കാർ കാറുകളാണ്. റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിനെങ്കിലും നല്ല വൃത്തിക്ക് പാർക്ക് ചെയ്തിന് കേട്ടോ എല്ലാവരും. നമ്മളെ പഴയ മാറ്റിസെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ പള്ളി കഴിഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ പറയുക, നമ്മളെ നാട്ടിൽ പള്ളി കഴിഞ്ഞാൽ പള്ളീൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ പോലും കളവോള കളവോള അല്ലേ. ഇപ്പോൾ പള്ളി കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മളെ ബാക്കിലുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയാലോ സൈലൻ്റായിട്ട് വീട്ടിൽ പോകുന്നു. ഓരോ ഒച്ചപ്പാടും ബഹളവും ഇല്ല. സൂപ്പർ രാജ്യം കേട്ടോ. പിന്നെ വേറൊരു സംബന്ധിച്ചാൽ നമ്മളെ കൂടെ ഫ്ലൈറ്റിൽ എന്താ മുഹമ്മദ് അമീനാ, മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നമ്മൾ യാതൊരു പരിചയമില്ല, അയാൾ ഉസ്ബെക്കിസ്ഥാൻകാരൻ. അപ്പം നമ്മളെ കണ്ടപ്പോൾ ഇന്ത്യക്കാരാന്ന് മനസ്സിലായി. ചങ്ങായി നമ്മളോട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എവിടെയെല്ലാം ഉസ്ബെക്കിസ്ഥാനിൽ പോകേണ്ടത്, താഷ്കന്തിൽ എവിടെയാണ് താമസിക്കുന്നത്, നല്ലത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം മൂപ്പർ കുറേ ഫുഡ് ഓർഡർ ചെയ്ത്, ഞാൻ വിചാരിച്ച് ഫാമിലിക്കായിരിക്കുമെന്ന്. നോക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഓർഡറാക്കിയത് ഫുഡ്. ആലോചിച്ച് നോക്കട്ടെ,
യാതൊരു പരിചയം ഇല്ലാണ്ട് ഏകദേശം ഫ്ലൈറ്റിൽ നിന്ന് 100-150 ദിറംസായി ഫുഡിന്. മൂപ്പർ നമുക്ക് ഓർഡർ ചെയ്ത് തന്നു. അത്രയ്ക്ക് ഹോസ്പിറ്റാലിറ്റി ഉള്ള ജനങ്ങൾ. എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ടൂറിലും പോയാൽ ടൂറിസ്റ്റ് പ്ലേസിനെക്കാട്ടി പോകുന്നതിനായിട്ട് നല്ലത് എനിക്കിഷ്ടം. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇങ്ങനെ കയറി നടക്കാനും അവിടെയുള്ള കൾച്ചർ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ താമസിക്കുന്നത് തഷ്കന്ത് സിറ്റിയിൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമം പോലെ തഷ്കന്ത് സിറ്റിയിൽ നിന്ന് കുറച്ചൊരു ബാക്ക് സൈഡായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മളിതുവരെ പോയിട്ടില്ല. ഇത്രയും സമയമായിട്ട് നമ്മൾ ആ ഭാഗത്തൊന്നും പോയില്ല. മുഫേനോട് പറഞ്ഞാൽ നമുക്ക് ടാക്സി അടിക്കുക. പക്ഷേങ്കിൽ ഇത് ആസ്വദിച്ച് നടക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. ഹലോ, എന്തെല്ലാം വിശേഷോ? നമ്മളങ്ങനെ പള്ളിയല്ലെങ്കിൽ ഇതാ ഉസ്ബെക്കിസ്ഥാൻ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോയതാണ് കേട്ടോ. പള്ളി ഇനി സൂപ്പർ മാഷാല്ലാ. പൊള്ളി രാജ്യം, പൊള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളി അല്ലേ. കുഞ്ഞ് നമ്മളെ നാട്ടിലുള്ള പോലത്തെ തട്ടുകട ഉണ്ട്. തട്ടുകടയല്ല, ഒരു ഗ്രോസറി. ഒരു സംസ ഷോപ്പെല്ലാം കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലെ സമൂസ ഇല്ലേ, സമൂസേൻ്റെ ഷോപ്പാണ് സംഭവം. അടിപൊളി സമൂസ ഇവിടുത്തെ. നമ്മളെ ഫ്രണ്ട് അബ്ദുൽ ഖാദർ പറഞ്ഞത് ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാണ്. അതായത് പബ്ലിക്കിൽ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം ഇവിടെ റൊട്ടി വെക്കുന്ന ഷോപ്പുണ്ട, ഉസ്ബെക്കിസ്ഥാൻ ബ്രെഡ് വെക്കുന്ന ഷോപ്പ്. ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. എന്തായിരുന്നു മൂഫി ഇവിടുന്ന് അടിയുന്ന? നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാന്നുള്ളത് കേട്ടാ. ഇവരാക്കിയൊരു തീം നോക്കിയാട്ടെ, ഒരു കളിക്കൂടലും വെച്ച് പുറത്ത് കുറേ ടേബിളും ചെയറെല്ലാം ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ്. ഫുഡിൻ്റെ മെനു കിട്ടിയിട്ടുണ്ട്. എല്ലാം റഷ്യൻ ഭാഷയിലേ ഉള്ളത് കേട്ടാ. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ആർക്കും ഇംഗ്ലീഷ് അത്ര വശമില്ല. ഈ റെസ്റ്റോറൻ്റ് ഇറങ്ങിയ കേട്ടാ, ആരുമില്ല. വെറും നമ്മളെ ബ്രെഡ് വിൽക്കുന്ന ആ ഒരു സെക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പെരുന്നാളായോണ്ടാന്നോന്ന് അറിയില്ല. ഇതാണ് ഇവരെ ട്രഡീഷണൽ ബ്രെഡ്. സമൂസ തിന്നണമെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ വരണം കേട്ടാ. ഹോളി സമൂസ, രണ്ട് ബീഫ് സമൂസ പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സമൂസ. ഞാൻ മുന്നേ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഉസ്ബെക്കി സമൂസനെ കാട്ടിയും ടോപ്പാന്നാണ് പറയുന്നത് കേട്ടത്. പ്ലേറ്റ് പ്ലേറ്റ് അപ്പൊ ഒരു സമൂസക്ക് 4500 സോമാണ് കേട്ടോ. 4500 സോം. ഹോളി സമൂസ കേട്ടോ, നല്ല ക്രിസ്പി അല്ലേ. അതിന്റെ ടെക്സ്ചർ നോക്കിയാട്ടെ, പോളിസാണോ. ചായന്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. രണ്ട് സമൂസയും ചായയും കുടിച്ചതിന്റെ ബില്ലാന്ന് കേട്ടോ, 18000. താങ്ക് യു. നമ്മള് ശരിക്കും വിചാരിച്ചത് പള്ളി കഴിഞ്ഞിട്ട് പുലാവ് അടിക്കണം, ബിരിയാണി പോലുള്ള ഐറ്റം ഇല്ലേ. പക്ഷേ ആ സമൂസ കണ്ടപ്പോൾ നമ്മളെ പ്ലാന് മാറി.